എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്താ ഉണ്ടാക്കണമ്മ? കുരുമുളകിട്ട ചിക്കൻ കറി. കുരുമുളകിട്ട ചിക്കൻ കറിയാണ് അവൻ ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അതിൻ്റെ മുന്നേ നിങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കട്ടോ. അമ്മ ഇന്നെന്താ ഉണ്ടാക്കാൻ പോണത് നിങ്ങൾ? ഇന്ന് കുരുമുളകിട്ട ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുരുമുളക് ഇട്ട ചിക്കൻ അല്ലേ? അപ്പോൾ അത് എത്ര ചിക്കൻ ഉണ്ട്? എത്ര കിലോ ചിക്കൻ ഉണ്ട്? 1 കിലോ ചിക്കൻ. 1 കിലോ ചിക്കൻ അല്ലേ? ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേന് അമ്മ ഉള്ളിയൊക്കെ വാട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് എത്ര ഉണ്ട്? എത്ര ഉള്ളി ഉണ്ട്? 2 ഉള്ളി. 2 ഉള്ളി അല്ലേ? എത്ര സ്പൂൺ വെളിച്ചെണ്ണല ഉള്ളി വഴറ്റിയെടുക്കണത്? 3 സ്പൂൺ വെളിച്ചെണ്ണ. 3 സ്പൂൺ വെളിച്ചെണ്ണയിൽ ഉള്ളി വഴറ്റിയെടുക്കട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേന് അതിൻ്റെ മുന്നേ തന്നെ ഉള്ളിയൊക്കെ വഴറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് അല്ലേ? ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളി മൊത്തം ഞാൻ എന്തൊക്കെ ഇട്ട് കൊടുക്കുക? ഇനി ഇതിലേക്ക് ആദ്യം എന്താ ഇട്ട് കൊടുക്കുക? കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പിൻ്റെ ഇല എത്ര വേണ്ട? കറിവേപ്പില ഒരു 4 ഇല്ലി കറിവേപ്പില. അപ്പോൾ കറിവേപ്പിനെല്ലാം കഴിഞ്ഞിട്ട് എന്താ? വറ്റൽമുളക്. വറ്റൽമുളക്? വറ്റൽമുളക് ഇട്ട വറ്റൽമുളക് എത്ര എണ്ണ? വറ്റൽമുളക് 4 എണ്ണം. 4 വറ്റൽമുളക് അല്ലേ? നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ഇട്ടാ? കഴിഞ്ഞിട്ട് പച്ചമുളക്. പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടെ. 4 പച്ചമുളക് അല്ലേ? 4 പച്ചമുളക് അരിഞ്ഞത് ഇതിൽ. ഇപ്പോൾ 4 പച്ചമുളക് കേട്ടോ. നന്നാക്കി വഴറ്റി കൊടുക്കണേ. തീ ഒന്ന് കുറച്ച് കൊടുക്കണ്ടേ? തീ ലേശം കുറച്ച്. ഇനി നന്നായി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. പച്ചമുളക് ഇതൊക്കെ തന്നെ ഇഞ്ചിട്ട് കൊടുക്കട്ടെ. ഇനി ഇഞ്ചിട്ട് കൊടുക്കട്ടോ. പിന്നെ പിന്നെന്താ? വെളുത്തുള്ളി ഉണ്ടപ്പോൾ? പിന്നെ വെളുത്തുള്ളി. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടെ. വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലത്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചോയ മാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ അതിൻ്റെ ചോയൊക്കെ ഒന്ന് മാറി വരണം. ഇനി എന്താ ഇട്ട് കൊടുക്കുക? കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ടു. കുരുമുളക് പൊടി എത്ര സ്പൂണാണ്? 4 സ്പൂൺ കുരുമുളക് പൊടി. 4 സ്പൂൺ കുരുമുളക് പൊടി. മല്ലി ഒന്നും വേണ്ടതേക്ക്? മല്ലി വേണ്ട. മല്ലി വേണ്ട അല്ലേ? അപ്പം 4 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ എന്താ കൊടുക്കണം? മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ. മഞ്ഞൾപ്പൊടി ഇട്ടോ. ഇട്ടെടുത്തോളി മഞ്ഞൾപ്പൊടി. പിന്നെന്താ? അത്രയും മതി. ചിക്കൻ ഇത് നല്ലോണം വരുന്ന് വന്നിട്ട് മഞ്ഞളിൻ്റെ ഇതൊക്കെ നല്ലോണം സ്മെല്ല് വരട്ടെന്നിട്ട് ചിക്കൻ അതിലിട്ട് കൊടുക്കാം. ഇപ്പൊ നല്ലോണം വഴണ്ടി വന്നിട്ട് നന്നാക്കി അതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് നല്ലാക്കി മൂത്ത നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ. വരയ്ക്കുന്നുണ്ടോ? നന്നാക്കി ഇളക്കി കൊടുക്കലേ. നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട? വെള്ളം ഒന്ന് അടച്ചു വെക്കട്ടെ. ചക്ക ചിക്കനിൽ തന്നെ ഉണ്ടാവും വെള്ളം. ചിക്കൻ ഒന്ന് ചൂടായി വരുമ്പോൾ വെള്ളം ഇറങ്ങി വരും. അപ്പൊ നേരത്തെ ഇതാക്കിയ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ജീരകപ്പൊടിയൊക്കെ. ജീരകം
ചെറിയ ജീരകവും വലിയ ജീരകവും കുരുമുളകും പൊടിച്ചത് അപ്പൊ ഇനി ഉപ്പ് എപ്പോഴും ഇട്ട് കൊടുക്ക ഉപ്പ് അതിൻ്റെ മുകളിലോട്ട് കൊടുക്കമ്മ ഉപ്പ് മുകളിലോട്ട് കൊടുക്കാം ഉപ്പ് ഒരു അര അര സ്പൂണിട്ട് കൊടുക്കാം പിന്നെ ഒന്ന് തിളച്ചൊന്ന് വേവാനാവുമ്പോൾ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ലേശം കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കുള്ളൂട്ടോ അപ്പോൾ ഇനി ചിക്കനൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ പാകത്തിന് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് അടച്ച് വയ്ക്കണ്ടേ ഇനി ചിക്കൻ ഒന്ന് അടച്ച് വയ്ക്കട്ടെ ചിക്കൻ ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ഇനി എത്ര മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കുക ഇനിയൊരു ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം എന്നിട്ട് വെള്ളം ലേശം ഒഴിച്ച് കൊടുക്കണം ഇപ്പം ആ ചിക്കനിന് ഇറങ്ങും കുറച്ച് വെള്ളമൊക്കെ ഇല്ലെങ്കിൽ ലേശം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ചിക്കനും തുറന്ന് നോക്കാം എന്തിട്ടുണ്ടോ വെള്ളം പോരായുണ്ടോ ഒന്ന് ഉറപ്പ് മാറ്റി നോക്കാം ചിക്കനും തുറന്ന് നോക്കട്ടോ എന്താ അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടില്ല ചിക്കനിന് ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇപ്പം ഈ വെള്ളം തന്നെ മതിയാവുന്നാ തോന്നുന്നു ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഈ വെള്ളം തന്നെ മതിയാവുന്ന തോന്നുന്നു ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് ഒന്നുമേ ഇളക്കി കൊടുക്കും നമുക്ക് ഇറച്ചിയിലുണ്ട് അപ്പം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇതന്നെ മതി ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം എന്നിട്ട് ഇല്ലെങ്കിൽ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല സ്മെല്ല് ഒരാൾക്ക് വരണ്ട സ്മെല്ല് ചേരുവകളൊക്കെ ചേരുവകളൊക്കെ ചേർത്താല്ലേ ആ നല്ല ചേരുവകളൊക്കെ അപ്പം അതുകൊണ്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇറച്ചിയൊരു പിന്നെ കുരുമുളക് പൊടി ആയതുകൊണ്ട് ഒരു വെള്ള കളറാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വന്നാലും കുരുമുളക് പൊടി ഇട്ട കാരണമാണ് ഒരു വെള്ള കളറായി വരുന്നത് അല്ലെങ്കിൽ കളറ് മാറാ ചെയ്തു കളറ് മാറ്റത് കുരുമുളക് പൊടി ഇട്ടാലേ അപ്പം അത് ഇങ്ങനത്തെ ഒരു കളറായി വരും അപ്പോൾ കറുത്ത കളറേ ആവുള്ളൂ അല്ലെങ്കിൽ വേറെ കളറ് ചുമന്ന കളറാവും ഇപ്പം ചിക്കപ്പ് വന്നിട്ടുണ്ടല്ലോ വന്നിട്ടില്ല ഒന്നുകൂടി അടച്ച് വയ്ക്കണം പിന്നെ ഒരു ലേശം വെള്ളം കൂടി ഒഴിക്കട്ടെ ഇനിയിപ്പോൾ ഒന്നുകൂടി വേവാന് ബാക്കിയ വെള്ളമാണ് ഇപ്പം ചൂടാക്കി കുറച്ച് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചേക്കണം എനിക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ലേശം വെള്ളം ഒഴിച്ചെടുക്ക മതി ഇനി ഒന്ന് അടച്ചേക്കല്ലേ ഞാൻ അടച്ചേക്കാം ഒന്ന് ഉപ്പ് നോക്കിയിട്ട് അടച്ചേക്കാം എന്നാൽ പിന്നെ അപ്പം അമ്മയ്ക്ക് ഉപ്പ് നോക്കാൻ പറ്റില്ല അമ്മ ചിക്കനൊന്നും കഴിക്കൂല ചിക്കനും മീനൊന്നും അപ്പം ഞാൻ അതൊരു നോക്കി നോക്കട്ടോ കുറച്ചും കൂടി ഇട്ട് കൊടുക്കട്ടോ അമ്മ ഫുള്ള് വെജിറ്റേറിയൻ ആണ് അമ്മ അപ്പോൾ ഒരു അര സ്പൂണും കൂടി ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാൻ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കല്ലേ കാര്യപ്പില്ല ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ മുളങ്ങനെ ഇട്ടാലത് കരിയപ്പിൻ്റെ രേസിട്ട് ഇട്ടോളൂ മുള രേസ കൂടി ഇട്ടേ കരിയപ്പില ഇട്ടൊഞ്ഞ് മുടിയാക്കട്ടെ ഇനി ഒരു ഇനി 5 മിനിറ്റ് കൂടി കഴിഞ്ഞ ഇറച്ചി വേവാവും 5 മിനിറ്റ് കൂടി കഴിഞ്ഞ ഇറച്ചി വേവാന്ന് പറയണം നോക്കട്ടെ 5 മിനിറ്റ് ഇട ഇറക്കി വയ്ക്കല്ലേ അപ്പോൾ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഇപ്പോൾ ചിക്കൻ കറി കുരുമുളക് ചിക്കൻ റെഡി വന്നിട്ട് കേട്ടോ അപ്പത്തിന് അമ്മ മാറ്റി കഴിഞ്ഞിട്ടോ വേറെ പാത്രത്തേക്ക് ഒരു ബോളിലേക്ക് മാറ്റട്ടെ നമുക്ക് പ്രദേശത്തൊക്കെ മാറ്റി കഴിഞ്ഞിട്ടോ അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോസിൽ കാണാം കേട്ടോ